നമസ്കാരം. ബൈലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. പന്തീരങ്കാവ് യു എ പി എ കേസിലെ പ്രതികളായ അലൻ ഷുഹൈബിനും താഹ ഫസലിനും എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. യു എ പി എ ചുമത്തിയ കേസിൽ 10 മാസത്തോളമായി പ്രതികൾ ജയിലിൽ കഴിയുകയായിരുന്നു. മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ ജാമ്യം നിൽക്കണമെന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് പന്തീരങ്കാവ് കേസിലെ പ്രതികളായ അലനും താഹയ്ക്കും ജാമ്യം അനുവദിച്ചത്. മനുഷ്യാവകാശമടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവയ്ക്കാനും നിർദ്ദേശിച്ചു. എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച പ്രതികൾ അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണം. അതോടൊപ്പം മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധം പുലർത്തരുതെന്നും 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവയ്ക്കണമെന്നും ജാമ്യവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നതിന് തെളിവുണ്ടെന്ന് കോടതി എൻ ഐ എ അറിയിച്ചിരുന്നു. April 27 കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാവോയിസ്റ്റ് ബന്ധം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കൂടുതൽ തെളിവുകൾ നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കേസിൽ ഉൾപ്പെട്ട 3-ാമത്തെ പ്രതിയെ പിടികൂടാനും കഴിഞ്ഞിരുന്നില്ല. പിടികൂടി 10 മാസത്തിനു ശേഷമാണ് അലനും താഹയ്ക്കും ജാമ്യം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 1 ഇരുവരെയും യു പി എ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി പന്തീരങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ വീടുകളിൽ നിന്നും മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖകളും മറ്റും പിടികൂടിയിരുന്നു. പിന്നീട് കേസ് എൻ ഐ എക്ക് കൈമാറുകയായിരുന്നു. നിരവധി തവണ കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന പ്രതികളുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. പ്രതീക്ഷകളൊക്കെ ഉണ്ടല്ലോ, പ്രതീക്ഷകളുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഇങ്ങനെ വിധി August 25 പറഞ്ഞു, പിന്നെ 26, പിന്നെ 9 മാറ്റിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വർക്കിനൊക്കെ പോയത്. കാരണം ഇവിടെ ഇരുന്നിട്ട് അത് നെഗറ്റീവ് ആയി പോയാൽ അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഭയങ്കര, എനിക്കും ഷുഹൈബിനൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്കൊക്കെ പോയി. അവിടെ നിന്ന് ഇത് അറിഞ്ഞപ്പോൾ എന്താ പറയുക, സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവനെ 20 മുന്നേ, അവനെ ജനിച്ചപ്പോൾ അവന് കുറേ ഇഷ്യൂസിൻ്റെ ഇടയിൽ ജനിച്ച ഒരാളാണ്. അവനെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ മനസ്സിൽ നമ്മളിങ്ങനെ അവനെ കിട്ടണം എന്നുള്ളതിൽ ഞാനൊരു മനസ്സിൽ ചിന്തിച്ചിരുന്നു. അതുപോലെയായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഓരോ നിമിഷവും ഞാൻ ആരോടും എൻ്റെ കൂടെയുള്ളവരോടൊന്നും ഇന്ന് ഇതാന്ന് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, അവനെനിക്ക് 2-ാമത് ജനിച്ച പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം. അത്രമാത്രം എനിക്ക് ആ രീതിയിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് വക്കീൽ പറഞ്ഞെന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ജഡ്ജ് എപ്പോഴായി ആക്സെപ്റ്റ് ചെയ്യും, എൻ്റെ ഒരു ഫാദർ ഓർ മദർ വേണം, അപ്പോൾ ഞാൻ തന്നെ പോകണം എൻ്റെ പേര് വീടിൻ്റെ റെസീപ്റ്റ് കൊണ്ട്. പിന്നെയുള്ളത് പിന്നെ കാക്കനാടിലെ ഒരു ഇഷ്യൂവിൽ അവർ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടി അവനെൻ്റെ കൂടെ എത്തിയാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ ഉണ്ടായ കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവരിനി ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നാലും അവൻ എന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്, അമ്മ ഡിപ്ലോമാറ്റിക്കലി നമുക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് അവനും താഹയ്ക്കും രണ്ടുപേർക്കും കിട്ടി. കാരണം അവന് അതായിരുന്നു വിഷമം, എനിക്കും പ്രയാസം. ന്യൂസ് ഡെസ്ക്, ബൈലൈ ന്യൂസ്.